ണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രണ്ട് റെസിപ്പീസ് ആണ് ഒന്ന് സ്വീറ്റ് ആയിട്ടുള്ളതും ഒന്ന് സ്പൈസി ആയിട്ടുള്ളതുമാണ് മക്കാന എന്താണെന്ന് വെച്ചാൽ ലോട്ടസ് സീഡാണ് താമരയുടെ വിത്ത് അപ്പോൾ ഈ മക്കാന ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡായിട്ടാണ് അപ്പോൾ ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്നേക്കാണ് കാണിക്കുന്നത് സ്പൈസി ആയിട്ടുള്ളതും സ്വീറ്റ് ആയിട്ടുള്ളതും കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കണ്ടുനോക്കിയാലോ പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാകണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ശരി നമുക്ക് റെസിപ്പി നോക്കാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്പൈസി ആയിട്ടുള്ള മക്കാന റെസിപ്പി എങ്ങനെയാണെന്നുള്ള നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഫ്രൈ പാൻ സ്റ്റൗലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഇതാണ് മക്കാന ഒട്ടും കനയില്ലാത്ത രീതിയിലാണ് ഇതുണ്ടാവുക നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ചീഞ്ഞു പോകുന്ന രീതിയിലാണുള്ളത് അതായത് പ്രസ്സ് ചെയ്യുമ്പോൾ അതങ്ങ് പ്രസ്സായി പോകുന്നുണ്ട് ില്ലാത്ത രീതിയിലുള്ളതാണ് അപ്പോൾ നമുക്ക് ചൂടായ ഫ്രൈ പാനിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം പ്രത്യേകിച്ച് ഒരളവൊന്നുമില്ല നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും എടുക്കുക ഞാനിപ്പോൾ ഒരു ചെറിയ അളവിൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഇനി ഇതൊരു ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക തീ കൂട്ടി വെക്കരുത് കരിഞ്ഞു പോകൂ ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി കുറച്ച് സമയം ഒന്ന് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് കളറ് മാറി വരൂ ഒരുപാട് കളറ് മാറലില്ല ചെറുതായിട്ടൊന്ന് കളറ് മാറി വരൂ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളൊന്നിത് ഇതുപോലെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്ന് ക്രിസ്പി ആയിട്ട് ഉണ്ടാവും ചീഞ്ഞു പോകില്ല ഇതുപോലെ പൊട്ടി വരൂ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരൂ അതാണിതിൻ്റെ പാകമെന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ ഒരു ക്രിസ്പി ആയിക്കഴിഞ്ഞാൽ പൊട്ടി വരുന്ന പാകത്തിനായി വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് സ്റ്റൗനിന്ന് മാറ്റാം എന്നിട്ടിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ശേഷം ഈ ഒരു പാൻ തന്നെ വീണ്ടും സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഗീ ഇട്ട് കൊടുക്കുക ഈ നെയ്യ് അല്ലെങ്കിൽ ഈ നിങ്ങൾക്കിതിന് പകരമായിട്ട് വെളിച്ചെണ്ണയോ ബട്ടറോ അങ്ങനെ നിങ്ങൾക്ക് ഏത് ഓയിലാണോ ഇഷ്ടം അത് എടുക്കുക അപ്പോൾ ഈ ഒരു നെയ്യ് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം പിന്നെ ചേർക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയാണ് ശേഷം ഇനി ഇതെല്ലാം കൂടി ഒന്ന് വാറ്റി കൊടുക്കുക ഫ്ലെയിമ് കൂട്ടി വയ്ക്കരുത് ചെറിയ ഫ്ലെയിമിൽ വേണം വെക്കാൻ സിമ്മിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും പിന്നെ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരിത്തിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നന്നായിട്ട് മിക്സാക്കി ഒന്നും കൂടി ഒന്ന് വാറ്റിയെടുക്കുക ഈ ചേർത്തിട്ടുള്ള പൊടികളുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണോ അത്രയോ ഒന്ന് വാറ്റി കൊടുത്താൽ മതി ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മക്കാന ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ഈ ഒരു മസാലയൊക്കെ മക്കാനയിലൊന്ന് കോട്ടായിട്ട് കിട്ടണോ അതുവരെ നന്നായിട്ടങ്ങ് ഇളക്കി കൊടുത്താൽ മതി അങ്ങനെ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് മസാലയൊക്കെ മക്കാനയിൽ നന്നായിട്ട് തന്നെ കോട്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഈ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മക്കാന ഒരു പ്ലേറ്റിലേക്കായിട്ട് മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്പൈസി ആയിട്ടുള്ള മക്കാന സ്നാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് വൈകുന്നേരം ചായ കുടിക്കുന്ന സമയത്താണെങ്കിലോ അല്ലെങ്കിൽ വെറുതെ കുറച്ചുകൊണ്ടിരിക്കാനോ ഒക്കെ പറ്റിയ നല്ലൊരു സ്നേക്ക് ആണ് ഹെൽത്തി ആയിട്ടുള്ള സ്നേക്ക് ആണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മാർക്കല്ലേ ഇതിപ്പോൾ ഇതുപോലെ ഒന്നെടുത്ത് കഴിച്ചു നോക്കുന്ന സമയത്ത് നല്ല ക്രിസ്പിയാണ് ഉൾവശമൊക്കെ കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല മസാലയുടെ ഫ്ലേവറൊക്കെ ആയിട്ട് അടിപൊളിയാണ് അപ്പോൾ ഇനി നമുക്ക് സ്വീറ്റ് ആയിട്ടുള്ള മക്കാന എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മക്കാന ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി ഒന്ന് റോസ്റ്റ് റോസ്റ്റാക്കിയെടുക്കുക നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്തെടുക്കുക അതായത് സ്പൈസി ആയിട്ടുള്ള മക്കാന റെഡിയാക്കി എടുത്തതുപോലെ തന്നെയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് ഇത് ഇളക്കി ഇളക്കി ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് ഇതായതുപോലെ ചീയുന്ന പാകത്തിനായിരിക്കും ഉണ്ടാവാം കണ്ടില്ല പ്രസ്സായി പോകുന്നുണ്ട് അപ്പോൾ ഇളക്കി എടുത്ത് കഴിഞ്ഞിട്ട് വേണം ഇത് ക്രിസ്പി ആയിട്ട് വരാൻ അപ്പോൾ ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ഇളക്കി ചൂടാക്കിയെടുക്കുക പിന്നെ തീ കൂട്ടി വയ്ക്കരുത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ അങ്ങനെ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് പൊടിച്ച് വെക്കുന്ന സമയത്ത് കണ്ടില്ലേ പൊടിഞ്ഞ് വരുന്നുണ്ട് ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് എടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ശേഷം ഈ ഒരു പാന് തന്നെ വീണ്ടും സ്റ്റവിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒലിവ് ഓയിലാണ് വെച്ച് കൊടുക്കുന്നത് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് പകരമായിട്ട് നെയ്യോ ബട്ടറോ ഒക്കെ എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓയിൽ ഓയിലെടുക്കുക ഞാനിപ്പോൾ ഒലിവ് ഓയിൽ ഉള്ളൂ ഇനി ഇതിൻ്റെ കൂടെ ഇതിലേക്ക് ചേർക്കുന്നത് ശർക്കരയാണ് നിങ്ങളുടെ ഒരു ത്തിനുസരിച്ചിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടി ഒച്ചെടുക്കുന്നുണ്ട് ഇത്തിരി വെള്ളം ഒഴിച്ചാൽ മതി ഇതൊന്ന് മെൽറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ശർക്കര ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വെള്ളം കൂടി ഒച്ചു കൊടുക്കുമ്പോൾ ഇതൊന്ന് മെൽട്ടായിട്ട് കിട്ടൂ അല്ലെങ്കിൽ നിങ്ങളിതിലേക്ക് ശർക്കര പാനി തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ശർക്കരക്ക് പകരമായിട്ട് നിങ്ങൾക്ക് പഞ്ചസാര വെച്ചിട്ടും ചെയ്യുക പഞ്ചസാര കേരമിലാക്കി എടുത്തിട്ട് ചെയ്തെടുക്കുക പക്ഷേ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ശർക്കര ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ശർക്കര മെൽറ്റായി വന്നതിന് ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വച്ചിട്ടുണ്ടായിരുന്ന മക്കാന ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുന്ന സമയത്ത് ശർക്കര പാനി തിക്കായി വന്നിട്ട് ഈയൊരു മക്കാനയിലേക്ക് കോട്ടായിട്ട് വിട്ടു അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് റെഡിയാക്കിയെടുക്കുക ഇതൊക്കെ ചെയ്യുമ്പോഴും ഇതിൻ്റെ ഫ്ലെയിം ചെറുതായിട്ട് തന്നെയാണ് വെക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി അങ്ങനെ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ശർക്കരയൊക്കെ നന്നായിട്ട് മക്കാനയിലേക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനിയിപ്പോൾ ഇതും ചായയുടെ കൂടെ അല്ലെങ്കിൽ വെറുതെ കഴിച്ചുകൊണ്ടിരിക്കാനോ ഒക്കെ പറ്റിയാൽ നല്ലൊരു സ്നാക്കാണ് ഹെൽത്തിയോ ആണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിലായിട്ട് അറിയിക്കാൻ മറക്കല്ലേ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ ഉള്ള ചു സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അതിൻ്റെ ഒരു കൂടെ ഒരു ബെല്ലേക്കൻ ഉണ്ടാവും അതിൽ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അവിടെ വരുന്ന ഓപ്ഷനിൽ ഓൾ വേണേ ക്ലിക്കാൻ എന്നാലേ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഓടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ ശരി നമുക്ക് വേറൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം ബായ് താങ്ക്